ഹായ്, ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ. ഇൻഡിപെൻഡൻസ് ഡേ എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും നമുക്ക് അങ്ങനെ മാറ്റി നിർത്താനില്ലല്ലോ, നമ്മുടെ എല്ലാവരുടെയും സ്വാതന്ത്ര്യദിനമാണ് അല്ലേ. അപ്പൊ ഈ സ്വാതന്ത്ര്യദിനത്തിൽ ഞാൻ സാധാരണ എനിക്കൊരു പൗരബോധം എന്നൊക്കെ പറയുന്നത് നമ്മൾ ഇൻഡിപെൻഡൻസ് ഡേ ആയിട്ട് കണക്ട് ചെയ്തിട്ടാണല്ലോ എപ്പോഴും വരുന്നത്. അപ്പോ ഈ നമ്മൾ ഇപ്പൊ കുട്ടികളൊക്കെ ചെയ്യുന്ന നമ്മൾ കണ്ടിട്ടുണ്ട് എപ്പോഴും. ഇപ്പൊ സ്കൂളിലെ ആക്ടിവിറ്റീസ് ഉണ്ട്, പതാകയുടെ ചിത്രം വരയ്ക്കുക, അല്ലെങ്കിൽ ഇൻഡിപെൻഡൻസ് ഡേയുടെ പോലത്തെ പതാകയുടെ രീതിയിലുള്ള ഡ്രസ്സ് ഇടുക, അങ്ങനെ എന്തെങ്കിലും അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാം. കുട്ടികളിൽ അത് കുട്ടികളെല്ലാവരും ചെയ്യുന്നതും ശ്രദ്ധിച്ചിട്ടുണ്ട്. പക്ഷെ അതോടൊപ്പം തന്നെ എന്താണ് നമ്മുടെ കടമയും അവകാശങ്ങളും, അല്ലെങ്കിൽ എന്താണ് നമ്മുടെ രാജ്യത്തിന് ആസ് എ പൗരൻ നമ്മൾ ചെയ്യേണ്ടത്, എങ്ങനെയായിരിക്കണം നമ്മൾ ജീവിക്കേണ്ടത്, അല്ലെങ്കിൽ എന്താണ് നമ്മളുടെ ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ടാവേണ്ടത് ടുവേർഡ്സ് അവർ കൺട്രി, അല്ലെങ്കിൽ നമ്മുടെ സൊസൈറ്റി. സൊസൈറ്റിയുടെ ഭാഗം തന്നെയാണല്ലോ, രാജ്യത്തിന്റെ ഭാഗം തന്നെയാണല്ലോ സൊസൈറ്റി. അപ്പൊ അത്തരം കാര്യങ്ങളാണ് ശരിക്കും നമ്മൾ ഇതോടൊപ്പം തന്നെ ശ്രദ്ധിച്ച് കൊണ്ടുപോകേണ്ട കാര്യം, അല്ലെങ്കിൽ ഇതായിരിക്കണം നമ്മളുടെ അടിത്തറ. നമ്മളൊരു ഡ്രസ് ഇടുന്നത്, ഒരു പതാക എടുത്ത് ഫോട്ടോ ഇടുന്നതിന്റെ ഒക്കെ അപ്പുറത്തേക്ക്, അല്ലെങ്കിൽ നമ്മുടെ എന്താ പറയാ, നമുക്കിപ്പോ ദേശീയഗാനം ആലപിക്കുക, അങ്ങനെയൊക്കെ അങ്ങനെ ഉണ്ടല്ലോ. അപ്പം ഞാൻ ആക്ച്വലി കഴിഞ്ഞ ഇൻഡിപെൻഡൻസ് ഡേക്ക്, അല്ലെങ്കിൽ കുറച്ച് കാലങ്ങളായിട്ട് തന്നെ എന്റെ ജീവിതത്തിൽ വളർന്നു വരുന്നതിനനുസരിച്ച് ഒരു കൂടിയ ഒരു ഇതെന്ന് പറഞ്ഞാൽ, നമ്മുടെ നാട്ടിലെ എന്റെ ശ്രദ്ധയിൽപ്പെടുന്ന എല്ലാ പ്രശ്നങ്ങളിലും ബയാസ്ഡ് അല്ലാതെ എന്റെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് അനുസരിച്ചല്ലാതെ ഇടപെടുക എന്നുള്ളതാണ്. അപ്പൊ ഞങ്ങളുടെ ഇവിടുത്തെ മാലിന്യ പ്രശ്നം, ഇപ്പൊ ഞങ്ങൾ താമസിക്കുന്ന ഭാഗത്തൊക്കെ ഒരുപാട് ആൾക്കാർ വേസ്റ്റ് കൊണ്ടുവിടുന്ന ഒരു ഏരിയയാണ്. അപ്പൊ നിരന്തരമായിട്ട് അതിൽ ഇടപെടുക, അതിന് പരിഹാരം കാണുക, അത്തരം കാര്യങ്ങളൊക്കെ വളരെ, അതുപോലെ തന്നെയുള്ള എല്ലാ പ്രശ്നങ്ങളും, സമൂഹത്തിന് വിപത്താകുന്ന എല്ലാ പ്രശ്നങ്ങളും, ചെറുതും വലുതുമായ പ്രശ്നങ്ങളിൽ ഇടപെടാനും നമ്മൾ അതിന്റെ ഭാഗമാവാതിരിക്കാനും, അത്തരത്തിൽ പോകുന്ന ആൾക്കാരെ അത് ശരിയല്ല എന്ന് തുറന്നു പറയാനോ, ഈവൻ നമ്മുടെ സുഹൃത്തുക്കളോ അടുത്ത സുഹൃത്തുക്കളോ ആണെങ്കിൽ പോലും അത് ശരിയല്ല എന്ന് തുറന്നു പറയാനുള്ള ഒരു ആർജവം. നമ്മൾ അങ്ങനെ ഒരു കാര്യം ചെയ്യുമ്പോൾ അത് തെറ്റാണ്, അതുകൊണ്ട് അത് ചെയ്യാതിരിക്കുക. അതുപോലെ തന്നെ അത് ഇനിയിപ്പോ ആരും അത് ചെയ്യുന്നില്ലെങ്കിൽ പോലും ഇനി വരുന്ന ഒരാൾക്കാർ പോലും അത്തരത്തിലുള്ള മോശം കാര്യങ്ങൾ നമ്മുടെ നാടിനും നാട്ടുകാർക്കും സമൂഹത്തിനും ദ്രോഹമാകുന്ന രീതിയിൽ, സമൂഹത്തിന്റെ വളർച്ചയെ മുരടിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു കാര്യം ചെയ്യാതിരിക്കുക. കാരണം ഇന്ത്യ പോലത്തെ ഒരു രാജ്യം ഇത്രയും കൂടുതൽ ഹ്യൂമൻ റിസോഴ്സ് ഉണ്ടായിട്ടും ഇപ്പോഴും ഇങ്ങനെ അധികൃതം, അല്ലെങ്കിൽ എന്താ പറയുക, വികസിത രാജ്യത്തിലേക്ക് വരാതെ ഇങ്ങനെ നിൽക്കുന്നതിന്റെ കാരണം ഇവിടുത്തെ രാജ്യത്തെ ജനങ്ങളുടെ വല്ലാത്തൊരു ആറ്റിറ്റ്യൂഡ് കൊണ്ടാണ്. നമുക്ക് ഒരുപാട് റിസോഴ്സസ് ഉണ്ട്, അതൊന്നും നമ്മൾ ശരിയായ രീതിയിലല്ല വളർച്ചയ്ക്ക് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഡെവലപ്മെന്റ് വേണ്ടിയിട്ടല്ല യൂസ് ചെയ്യുന്നത്. എപ്പോഴും നമ്മളത് ഉപയോഗിക്കുന്നു, അത് നാളെ എന്താവും, നാളേക്ക് അത് നിലനിൽക്കുമ്പോൾ, ഒരു സ്ഥലത്ത് യാത്ര പോകുമ്പോൾ പോലും വേസ്റ്റ് ഇടുന്ന കാര്യത്തിൽ ഒന്നും ഒരു ഫങ്ഷണൽ ലിറ്ററസി നമുക്കില്ല, എങ്ങനെയാണ് ജീവിക്കേണ്ടത് എന്ന് പഠിക്കാനല്ല. കുറെ പൈസ ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ പഠിക്കുന്നു, ഒരു നല്ല ജോലി നേടുന്നു, അതിനുശേഷം യാതൊരു സാമൂഹിക ഉത്തരവാദിത്വം ഇല്ലാത്ത ഒരു പൗരനായിട്ടാണ് നമ്മൾ ജീവിക്കുന്നതെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പൊ എന്റെ ജീവിതത്തിൽ ചെറിയ ചെറിയ മാറ്റങ്ങൾ ഞാൻ വരുത്തിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവരും പെർഫെക്റ്റ് ഒന്നുമല്ല, അതുപോലെ തന്നെ പ്രശ്നങ്ങൾ ചിലപ്പോൾ നിങ്ങൾക്കും എല്ലാവർക്കും ഉണ്ടാവുമായിരിക്കും. എന്റെ പ്രശ്നങ്ങൾ, എനിക്ക് തിരിച്ചറിയുന്ന എല്ലാ പ്രശ്നങ്ങളും ഞാൻ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. അത് ഓരോ മനുഷ്യരും, ഇപ്പോൾ നമുക്ക് സന്തോഷ് ജോർജ് കുളങ്ങരുടെ ഇതൊക്കെ വലുതായിട്ട് ആൾക്കാർ ഷെയർ ചെയ്യാറുണ്ട്. കാരണം എന്തൊരു ഗ്രേറ്റ് മനുഷ്യൻ എന്ന് തോന്നാറുണ്ട്. എങ്ങനെയാണ് പുള്ളി അങ്ങനെ ആവുന്നത്, ജനിച്ചത് മുതലേ ഒരു മനുഷ്യൻ അങ്ങനെയാണോ? അല്ല, ഓരോ കാര്യങ്ങളെയും സമീപിക്കുന്ന രീതി മാറ്റി തന്റെ യാത്രകളിലൂടെ എന്താണ് ശരി തെറ്റ് എന്ന് തിരിച്ചറിഞ്ഞ് മെല്ലെ മെല്ലെ മാറിക്കൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം അത് നമ്മളോടും പറയുകയാണ്. അപ്പൊ നമുക്കും മാറാനുള്ള ഒരു ഇൻസ്പിരേഷൻ ആവുകയാണ് അല്ലേ. അപ്പൊ അതുപോലെ നിങ്ങളുടെ നാട്ടിലെയും നിങ്ങൾക്ക് നേരിട്ട് കാണാൻ പറ്റുന്ന, അല്ലെങ്കിൽ നിങ്ങൾ അറിയുന്ന ഏതൊരു പ്രശ്നത്തിലും, അത് ശരിയാണോ അല്ലേ എന്ന് നിങ്ങളുടെ ബുദ്ധിയിൽ തോന്നുന്ന ഏതൊരു കാര്യത്തിലും, അത് എന്നെ ബാധിക്കുന്നതല്ലോ എന്ന് ആലോചിച്ച് മാറി നിൽക്കാതെ, കാരണം അത് നിങ്ങളെ ബാധിക്കുന്നത് തന്നെയാണ്. ഈ നാടിന്റെ വികസനത്തെ തുരങ്കം വെക്കുന്ന, അല്ലെങ്കിൽ ചെറിയ രീതിയിലെങ്കിലും അപകടപ്പെടുത്തുന്ന ഏതൊരു പ്രവർത്തനവും നിങ്ങളെ പെട്ടെന്ന് നിങ്ങൾക്ക് തോന്നുന്നു നിങ്ങളെ ബാധിക്കില്ല എന്ന്. പക്ഷേ അതൊക്കെ നമ്മുടെ രാജ്യത്തിന്റെ പുരോഗതിയെ ബാധിക്കുന്നതാകുന്നതുകൊണ്ട് തന്നെ നിങ്ങളുടെ പുരോഗതിയെയും നിങ്ങളുടെ കുടുംബത്തിന്റെയും നിങ്ങളുടെ മക്കളുടെയും സുഹൃത്തുക്കളുടെയും ഒക്കെ വളർച്ചയെ അത് പുറകിൽ നിന്ന് വലിക്കുന്നത് തന്നെയാണ്. ആ കാര്യം തിരിച്ചറിഞ്ഞ് നല്ല പൗരബോധമുള്ള ഒരു മനുഷ്യനായി മാറാൻ നമ്മുടെ കുട്ടികൾക്കും നിയമങ്ങളൊക്കെ പാലിക്കുന്ന, ഇപ്പോൾ എടുത്തുണ്ടായ വിവാദങ്ങളൊക്കെ, കാരണം അതൊക്കെ ചെറിയ കുട്ടികളാണ്, അവർക്കൊന്നും അറിയാഞ്ഞിട്ടാണ്, അവരുടെ അഹങ്കാരം കൊണ്ട് അവര് നിയമത്തെ ധിക്കരിച്ച്, അവർ അറിയില്ല, അവർക്ക് അറിയില്ലായ്മ കൊണ്ട് തന്നെയാണ് ഇപ്പോ ഈ ബുൾജറ്റ് അല്ലെങ്കിൽ വണ്ടിയുടെ, അല്ലെങ്കിൽ വലിയ വലിയ ആൾക്കാരൊക്കെ തെറ്റ് ചെയ്യുന്നത് കണ്ടിട്ട് നമ്മുടെ സിസ്റ്റം, ഇനിയുള്ള ആളുകളാണ് മാറണത്, നമ്മുടെ സിസ്റ്റത്തിന് ഒരുപാട് പ്രോബ്ലംസ് ഉണ്ട്. കാരണം എപ്പോഴും പ്രിവിലേജ്ഡ് ആയിട്ടുള്ള ആൾക്കാർ ഒരിക്കലും ജയിലിൽ കിടക്കുന്നില്ല, അല്ലെ. നവജ്യോത് സിന്ത്
സിന്ധു, ഓക്കെ, എനിക്ക് പേര് ശരിക്ക് കിട്ടുന്നില്ല, പുള്ളി ഒരാളെ തലക്കടിച്ചു കൊന്നിട്ട് ഒരു ദിവസം പോലും ജയിലിൽ കിടന്നിട്ടില്ല. അതൊക്കെ ഭയങ്കരമായ നമ്മുടെ സിസ്റ്റത്തിന്റെ പ്രോബ്ലം തന്നെയാണ്. അപ്പോ ഇനി വരുന്നതല്ല, ഇപ്പൊ ജീവിച്ചിരിക്കുന്നത്, മരിച്ചു പോയവരോട് നമുക്ക് ഇനിയിപ്പോ ഒന്നും പറയാൻ കഴിയില്ല. ഇപ്പൊ ജീവിച്ചിരിക്കുന്നവരും ഇപ്പോൾ വളർന്നു വരുന്ന തലമുറയ്ക്കും വലിയൊരു ഉത്തരവാദിത്തമുണ്ട്. നമ്മുടെ രാജ്യത്തിന്റെ, ലോകത്തിന്റെ പുരോഗതി കൈവരിക്കുന്നതിന്റെ ഭാഗമായിട്ട് എല്ലാ കാര്യങ്ങളും ആ ഒരു ഉദ്ദേശത്തോടെ എന്ത് ചെയ്യുമ്പോഴും, നമ്മൾ എന്ത് ഒരു യാത്രയായിക്കോട്ടെ, ഒരു എന്തൊരു കുഞ്ഞു പ്രവർത്തനം ചെയ്യുമ്പോഴും രാജ്യത്തിന്റെ അല്ലെങ്കിൽ നമ്മുടെ ലോകത്തിന്റെ പുരോഗതി, ഡെവലപ്മെന്റ് ലക്ഷ്യം വെച്ചുകൊണ്ട് ചെയ്യാൻ സാധിക്കട്ടെ. ഇതോടൊപ്പം ഞാൻ ഒന്ന് രണ്ട് എന്റെ സന്തോഷങ്ങൾ കൂടി ചേർത്തിട്ടുണ്ട്. അതായത്, ഞാൻ ഈ വർഷത്തിലെ ഒരു രണ്ട് മൂന്ന് പരാതികൾ ഇത്തരത്തിൽ എന്റെ ശ്രദ്ധയിൽപ്പെട്ടതിൽ, ഞാൻ പരാതിപ്പെട്ടതിനൊക്കെ നല്ല റിസൾട്ട് എത്രയും പെട്ടെന്ന് തന്നെ ജസ്റ്റ് ഒരു ഇമെയിൽ നമ്മുടെ ഹെൽത്ത് ഇൻസ്പെക്ടർക്കും സർക്കിൾ ഇൻസ്പെക്ടർക്കും ഒരു ഇമെയിൽ മാത്രം അയച്ചാൽ മതി, അതിന്റെ റിസൾട്ട് കിട്ടും. പിന്നെ നമ്മുടെ ശ്രദ്ധയിൽപ്പെടുന്ന കാര്യങ്ങൾ നമ്മുടെ വാർഡ് മെമ്പറോട് നമുക്ക് പറയാം. നമ്മൾ അവരെയൊക്കെ തെരഞ്ഞെടുത്തിരിക്കുന്നത് നമ്മളുടെ കാര്യങ്ങൾ നോക്കാൻ വേണ്ടിയിട്ടാണ്, അല്ലാതെ അവരുടെ ആവശ്യത്തിന് വേണ്ടിയിട്ടില്ല. നമുക്ക് വേണ്ടി നമ്മൾ തെരഞ്ഞെടുത്തിട്ടുള്ള ജനസേവകരാണ് അവരൊക്കെ. അപ്പൊ ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യാം. നമ്മൾ പള്ളികൾക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ കല്യാണങ്ങളൊക്കെ നടത്തുമ്പോൾ ഒരുപാട് പൈസയൊക്കെ ചെലവാക്കുന്നു, ഒരുപാട് എഫേർട്ട് എടുക്കുന്നു. ഇതിന്റെയൊക്കെ ഒരു നൂറിലൊരംശം എഫേർട്ട് നമ്മളുടെ നാടിന് വേണ്ടിയിട്ട് ആസ് എ പൗരൻ നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമ്മളുടെ നാട് എത്രയും പെട്ടെന്ന്, നമ്മൾ 100 കോടി 130 കോടി ജനങ്ങളുണ്ട് അല്ലെ, അപ്പോൾ എത്രയും ഫാസ്റ്റായിട്ട് നമുക്ക് റിക്കവർ ചെയ്യാൻ പറ്റും നമ്മുടെ നാടിന്റെ ഇന്നത്തെ ഈ പ്രശ്നം, നമ്മൾ അനുഭവിക്കുന്ന എല്ലാ പ്രശ്നങ്ങളും. അപ്പൊ നാളത്തെ തലമുറക്ക് ഉത്തരവാദിത്തമുള്ള പൗരന്മാരായി ജീവിച്ചുകൊണ്ട് നമുക്ക് മാതൃകയാവാം. ജയ് ഹിന്ദ്. ഇവിടൊക്കെ കണ്ടോ, ഇതിപ്പോ ഒരു ബാർബർ ഷോപ്പിലെ വേസ്റ്റ് ആണ് ഈ കൊണ്ടുവന്നിട്ടിരിക്കുന്നത് കണ്ടോ. അത് മുടിയാണ്, ഇത് ഞാൻ കത്തിച്ചപ്പോൾ കത്തിപ്പോയതാണ്. അപ്പൊ ഞാൻ കത്തിച്ചതാണ് ഈ കറുത്ത കളറിൽ കാണുന്നത്. അതിനുശേഷം അവർ കൊണ്ടുവന്നിട്ട് വേസ്റ്റ് ആണിത്. ഇപ്പോ ഞങ്ങളുടെ വീടിന്റെ കിളിക്കല്ലെങ്കിൽ അംഗനവാടി റോഡിന്റെ മുകളില് ഈ കല്ല് വെട്ടുന്നത് കൊണ്ട് അവരതിന്റെ വണ്ടി പോകുന്ന വഴിയിലെ മണ്ണ് അല്ലെങ്കിൽ ചളി മഴയത്ത്, ഒന്നുകിൽ അവർ മഴയത്ത് ഇത് ചെയ്യാതിരിക്കാം, കല്ല് വെട്ടുന്നത് ശരിയല്ല, അതാണ് ഏറ്റവും വലിയ പ്രോബ്ലം. അതിനുശേഷം അവർ യാതൊരു കൂസലുമില്ലാതെ അത് മൊത്തം റോട്ടിലേക്കാണ്, അവർ അവരുടെ വഴി എപ്പോഴും ആ ദിവസം ബുൾഡോസർ വന്ന് ശരിയാക്കുന്നുണ്ട്. കയറാഞ്ഞിട്ടാണ്, മഴ ആയതുകൊണ്ട് കയറുമല്ലോ. അപ്പോൾ നമുക്കിതിലെ നടക്കാൻ പറ്റില്ല, എൻ്റെ ഷൂവൊക്കെ മൊത്തം ഇതാവും. വണ്ടി കൊണ്ട് ഇതിലെ പോകാൻ വയ്യ, വീഴുകയാണ്. ഞാൻ ഇന്നലെ വീഴാൻ പോയി, എന്ന് പോകുമ്പോൾ വീഴാൻ, ഇതിലെ പോകാൻ പേടിയാണ്. ഇപ്പോൾ അത്രയും കുറേ മണ്ണും ചളിയാണ് ഇങ്ങോട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ ഇത് എത്രയും പെട്ടെന്ന് സ്റ്റോപ്പ് ചെയ്യണം. കംപ്ലയിൻറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ അയ്യോ ഞങ്ങളുടെ വയറ്റ് തടിച്ചെന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. ഒന്നുകിൽ ഈ വെള്ളം പരിപാടി നിർത്തുക, അല്ലെങ്കിൽ മഴക്കാലത്ത് ചെയ്യാതിരിക്കുക, അല്ലെങ്കിൽ ഈ ചളിയും വെള്ളവും നാട്ടുകാരുടെ നെഞ്ചത്തോട്ട് ഒഴുക്കി വിടാത്ത രീതിയിൽ സൈഡിലേക്കോ എന്തെങ്കിലും ഒരു വഴി ഉണ്ടാക്കിയ ശേഷം മാത്രം കല്ല് വെട്ടുക,